സെബാസ്റ്റ്യൻ സാർ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാനും ഔട്ടായി പോയി. എന്നെ മ്യൂട്ട് ചെയ്തായിരിക്കും, പക്ഷെ ഞാൻ ഔട്ടായി. എന്താണ് അപ്പോ പിന്നെ ഒന്ന്? അതെ, ഓക്കെ, സോറി. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതില് ഒരു ഇത് എന്താണ്, കാലികൾ എന്നുള്ള ആ ഒരു അധ്യായത്തില് നിങ്ങള് പിന്നെ കാഫിർ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയും ജൂതന്മാരും അല്ലെങ്കിൽ ബഹുദൈവശ്വാസിയും അറുത്തതിനെ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ വായിച്ച അങ്ങനെയല്ലല്ലോ, ഞാൻ വായിക്കാത്ത കാര്യം പറയുന്ന സഹോദര. ഞാൻ ആദ്യത്തെ വായിച്ച എന്താണ്? അങ്ങനെയാണ് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞത്. അള്ളാഹുവിന്റെ നാമം ചൊല്ലി മാത്രം അർത്ഥത് മാത്രമേ കഴിക്കാവൂ. അതായത് ഒരു ക്രിസ്ത്യാനി അർത്ഥത് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമുസ്ലിം അർത്ഥത് നിങ്ങൾ കഴിക്കണമെങ്കിൽ, ഒരു അമുസ്ലിമിന്റെ ഹോട്ടലിൽ നിങ്ങൾ കയറണമെങ്കിൽ, അവിടെ മാംസം അറുക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് നിങ്ങളുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അതില് ഈ പിന്നെ തളികകൾ എന്ന് പറഞ്ഞുകൊണ്ട് അൽമാഇദ, ഞാൻ ആ റഫറൻസ് എടുത്തിട്ടില്ലല്ലോ സഹോദര. അല്ല, അതില് പറയാം അഞ്ചാമത്തെ. അല്ല, ഞങ്ങളിപ്പോ ഇത് മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കുന്ന, ഇപ്പൊ സെബാസ്റ്റ്യൻ സാറിനെ പോലെയുള്ള ആ വിഷയത്തിൽ നല്ല എല്ലാ മതങ്ങളെ കുറിച്ചും ഗ്രാഹ്യമുള്ള ഒരാളിൽ നിന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അല്ല, അതല്ല ഇവിടുത്തെ ഞാൻ ഉന്നയിച്ച കാര്യം. അതല്ല, മാ ഇതയിൽ പറയുന്ന സിറ്റുവേഷനും മാ ഇതയിൽ പറയുന്ന കോണ്ടെക്സ്റ്റ്, ഇത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, മാ ഇതയില് പിന്നെ അഞ്ചാമത്തെ ഇതില് മുസ്ലിം പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള അഞ്ചാമത്തെ ഇതില് സൂക്തത്തില് താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് മുഹമ്മദ്. സാധാരണ ആയത്തെന്ന് പറയുന്ന ആളെ സൂക്തം എന്ന് പറയുന്നുണ്ട് ചോദിച്ചോട്ടോ. വേറെ ഓക്കെ, അതില് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്, അവരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയമാണ്. സൂറത്തുൽ മാഇദ അഞ്ചാമത്തെ ആയത്തില്. അപ്പൊ അതെങ്ങനെയാ സാറേ അത് ക്ലബ് ആവുക? അത് ഈ പറഞ്ഞ അല്ല വേദക്കാര്. അല്ല, ഒരു സെക്കൻഡ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദുക്കളുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല, അത് നിങ്ങൾ സമ്മതിക്കുന്നു, ശരിയാണോ? അങ്ങനെ അങ്ങനെയല്ലല്ലോ. അതിനകത്ത് ഹിന്ദുക്കൾ വേദക്കാരാണോ? അതിനകത്ത് ഹിന്ദുക്കളുടെ ഭക്ഷണം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലല്ല, അല്ല ഒരു സെക്കൻഡ്. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. ഓക്കെ, അപ്പൊ ഒരു ഹിന്ദു അർത്ഥ മാംസം നിങ്ങൾക്ക് അനുവദനീയമാണോ? അല്ല, അങ്ങനെയല്ലല്ലോ. നമ്മുടെ എന്റെ സംശയം ഇതാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ ആയത്തിനകത്ത് ഹിന്ദുക്കൾ പെടുന്നില്ലല്ലോ. ഈ ആയത്തിൽ ഹിന്ദുക്കൾ പെടുന്നില്ല. അല്ല, അത് വേറെ അല്ലല്ലോ. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയം, ഇദ്ദേഹം എടുത്ത ഉദാഹരണം പോലും, ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ മുസ്ലിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് കമാൽ പാഷ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. അപ്പൊ ഇവിടെ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ ഹിന്ദു നടത്തുന്ന, ഇപ്പൊ ഒരു വേദക്കാർ നൽകപ്പെട്ട, ഞാൻ ചെയ്യട്ടെ, അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ ഇല്ലയോ അത് മാത്രം എന്ന് പറയാം. അള്ളാഹുവിന്റെ നാമത്തിൽ അർക്കാത്ത ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല, മുസ്ലിങ്ങൾ കഴിക്കാറില്ല. അതായത് ഒരു ക്രൈസ്തവൻ വേദക്കാർ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ നടത്തുന്ന ഹോട്ടല് അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥ മാത്രമല്ലേ നിങ്ങൾ കഴിക്കുള്ളൂ? അപ്പൊ നിങ്ങൾ മതമല്ല അടിച്ചേൽപ്പിക്കും. ക്രൈസ്തവർ നടത്തുന്ന ഹോട്ടലിൽ കയറാറുണ്ട്. കയറാറുണ്ടോ എന്നല്ല ചോദിച്ച സഹോദര. എന്നിട്ട് അതല്ല, നിങ്ങൾ പറയുന്ന ഒരു ചെറിയ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഉള്ള, ഞാൻ ഈ പിന്നെ അങ്കമാലി ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ നിന്നാണ് പിന്നെ ഇറച്ചി വാങ്ങിക്കുന്നത്. പോർക്കുള്ള കടകളിൽ നിന്ന് വരെ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് കഴിച്ചാ മതി എന്നുള്ളതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതാണ് അവിടെ പറയുന്നത്. പക്ഷെ നിങ്ങള് അതിനകത്ത് പറയുമ്പോ ഇത്രയും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണല്ലോ സാറേ. അതാണ് അല്ല, ഇത് അല്ല, ആരാണ് ഇത് പറയുന്നത്? അല്ല, ഒരു സെക്കൻഡ്, ഇത് ആരാണ് പറയുന്നത്? മുസ്ലിങ്ങളർത്ഥം ഒരു സെക്കൻഡ്, അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ സഹോദര. ഞാനിപ്പോ ഒരു ഉദാഹരണം എടുക്കാം. വേദക്കാരുടെ ഭക്ഷണം പേരിലല്ലാതെ അറക്കരുതെന്ന് പറയുന്നതിനെ നിങ്ങൾ ഈ രൂപത്തിലേക്ക്, ഇല്ല, അവരുടെ പേരിലല്ലാതെയല്ല, അള്ളാഹുവിന്റെ നാമത്തിലുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസുകൾക്കകത്തും എല്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങൾ ഇപ്പൊ ഖുർആൻ വാച്ചുവാണോ? ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതും അറുക്കപ്പെടുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്.
ഏത് ഹോട്ടലിലും ഭക്ഷണം കഴിക്കാം. പക്ഷേ അറുക്കപ്പെട്ട മാംസത്തിന്റെ കാര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെടാത്തത് കഴിക്കരുത് തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോ ഇവര് ഹിന്ദു കടകളിലും ക്രിസ്ത്യ കടകളിലും കയറി ഇറച്ചിയും മീനൊന്നും കഴിക്കല്ല, ഇറച്ചിയും അങ്ങനെയുള്ള മാംസാദികൾ. ഹോട്ടലിൽ കയറും, പക്ഷെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്രൈസ്തവന് അള്ളാഹുവിന്റെ നാമത്തിൽ അറുത്ത് കൊടുക്കണം എന്നൊരു വാശി പിടിക്കും. ഇതല്ല ഇവിടുത്തെ സംഭവം, ഇതിനാണ് വർഗീയതെന്ന് പറയുന്നത്, ഇതിനാണ് വർഗീയതെന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഈ ഒരു ഇപ്പൊ ഒരു മുസ്ലിം നടത്തുന്ന ഒരു സെക്കൻഡ്, ഞങ്ങളല്ലല്ലോ സഹോദര, നിങ്ങളല്ലേ വർഗീയത പറഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു പറയല്ലേ. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം, കേരളത്തില് മുസ്ലിങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ഹോട്ടലുകളുണ്ട്, താങ്കൾ അംഗീകരിക്കുന്നവരാണല്ലോ. മുസ്ലിങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ഹോട്ടലുകളുണ്ട്. ഈ മുസ്ലിങ്ങൾ ഈ ഹോട്ടൽ നടത്തുന്നത് പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണശാലയായിട്ടാണോ അതോ മുസ്ലിം മതസ്ഥർക്ക് വേണ്ടി മാത്രമാണോ? പൊതുജനങ്ങൾക്കുള്ളതാണ്. ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണശാലയിൽ നിങ്ങൾ അള്ളാഹുടെ നാമത്തിൽ അറുക്കുന്ന ഭക്ഷണമല്ലാതെ വേറെ എന്തെങ്കിലും, അതായത് ഈ പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണശാല, ഇപ്പൊ ഞാനൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ നിങ്ങളുടെ ഹോട്ടലിൽ കയറിയാൽ അള്ളാഹുടെ നാമത്തിൽ അറുക്കാത്ത നല്ല മതേതര ഭക്ഷണം നിങ്ങൾ എനിക്ക് തരുമോ? മതേതര ചിക്കൻ ബിരിയാണി നിങ്ങൾ എനിക്ക് തരുമോ? ഒരു ഒരു മുസ്ലിം ഹോട്ടലിൽ നിന്ന് എനിക്ക് കിട്ടുമോ? നമ്മളെ പ്രദേശം എങ്ങനെയാണ്? ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ഇറച്ചി കിട്ടുന്നത് അവിടെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്നായിരിക്കുമല്ലോ വാങ്ങിക്കാൻ. അപ്പൊ അതായത് ഈ മുസ്ലിം സഹോദരങ്ങൾ എന്തിനാണ് ഇറച്ചിയെല്ലാം അള്ളാഹുടെ നാമത്തിൽ ഇറക്കുന്നത്? മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇറച്ചി ഇറക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരു ഹിന്ദു പിന്നെന്തിനാണ് നിങ്ങൾ അള്ളാഹുടെ നാമത്തിൽ ഇറക്കുന്നത്? അല്ല ബ്രദർ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇദ്ദേഹം ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ, ആ ഭാഗത്ത് കൂടുതൽ മുസ്ലിം സഹോദരങ്ങളാണ് അറവുകാരെങ്കിൽ അത് അങ്ങനെയായിരിക്കുമെന്ന്. അപ്പൊ മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ കൊണ്ട് അവരുടെ മതത്തിന്റെ അള്ളാഹുടെ നാമത്തിൽ അറുത്തത് തീറ്റിക്കല്ലേ അവരപ്പൊ ചെയ്യുന്നേ? മുസ്ലിം അറവുകാർ മാംസം അറുക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? എന്റെ ചോദ്യം, മുഹമ്മദ് സാക്കിർ ഒരു മുസ്ലിം അറവുകാരൻ മാംസം അറുക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അല്ല സകല മതസ്ഥർക്കും വേണ്ടിയാണോ? എല്ലാവർക്കും വേണ്ടി. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മതത്തിലെ അള്ളാഹുടെ പേരിൽ അറക്കുന്ന മറ്റു മതസ്ഥങ്ങൾ? ഇപ്പോ ശിവന്റെ നാമത്തിൽ അറുത്ത താങ്കൾ കഴിക്കുവോ? പിന്നെ അള്ളാഹുടെ നാമത്തിൽ അറക്കുന്ന മറ്റു മതസ്ഥർ കഴിക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? ഇല്ല, ശിവന്റെ നാമത്തിൽ അർത്ഥം ഒരു സെക്കൻഡ്, ഒരാൾ സംസാരിച്ചു, ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് കഴിക്കണല്ലോ സഹോദര. ഞാൻ ചോദിക്കുന്നത് അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. താങ്കള് ഒരു മുസ്ലിം അറവുകാരൻ സകല മനുഷ്യർക്കും വേണ്ടി അറക്കുന്നതാണ്, എന്തിനാണ് ഇസ്ലാമിക ദേവന്റെ നാമത്തിൽ അറക്കുന്നത്? അപ്പൊ ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അറക്കുന്നത്, സകല മനുഷ്യർക്ക് വേണ്ടിയാണോ? സകല മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ അതൊരുമാതിരി വഞ്ചനയല്ലേ? നിങ്ങൾ അള്ളാഹുടെ നാമത്തിൽ അറുത്ത കിബിലക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി ചൊല്ലി അറക്കുന്ന മാംസം മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുന്നത് വർഗീയ വഞ്ചനയല്ലോ സഹോദര. എന്തിനാണ് ഇത്തരം വർഗീയത ഭക്ഷണം? ഇറച്ചി വെട്ടിൽ വരെ വർഗീയത കാണുന്നത്. വാദിച്ചോ ഇല്ലയോന്നല്ല, നിങ്ങൾ വർഗീയത ചെയ്തോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. താങ്കൾ 10 വർഷം ബലാത്സംഗം ചെയ്താലും 11-ാമത്തെ വർഷമായിരിക്കും ഒരാൾ പറഞ്ഞു അയാൾ ഇന്ന് ബലാത്സംഗമാണെന്ന്. അതിനർത്ഥം 10 വർഷം താങ്കൾ പുണ്യാളായിരുന്നല്ല. 10 വർഷം കട്ടവൻ, 11-ാം വർഷം പിടിക്കപ്പെട്ടാലും ആ 10 വർഷം കള്ളം തന്നെ. യഹോവയും അള്ളാഹുവിനെ ഒക്കെ വേർതിരിച്ച് പരമാവധി വിഭാഗീയതയും വർഗീയതയും നിങ്ങളുടെ ആണോ? അല്ല സഹോദര, ഇറച്ചി വെട്ടിൽ വരെ മതം കേറ്റുന്ന നിങ്ങൾ പറയാണ് നിങ്ങൾ മതം കേറ്റല്ലേ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന വർഗീയതയാണോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് വർഗീയത നിർത്തിക്കൂടാ? നിങ്ങൾ എന്തിനാണ് ഇറച്ചി വെട്ടുമ്പോ അള്ളാഹനെ തിരികെ കേറ്റുന്നതിനകത്ത്? അല്ലേ, പൊതുജനത്തിന് കൊടുക്കുന്ന ഇറച്ചി അള്ളാഹുടെ നാമത്തിൽ മക്കപ്പള്ളിക്ക് തിരിച്ച് മാത്രം അറുക്കുന്ന ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് അള്ളാഹു അക്ബറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഇറച്ചി എടുത്തിട്ട് പൊതുജനങ്ങൾക്ക് വഞ്ചനയോടെ കൊടുക്കുന്നു. ഇത് അനുവദനീയമായ ശുദ്ധമായ ഇറച്ചിയാണത്, വഞ്ചനയല്ല സഹോദര. നിങ്ങൾ മുസ്ലിം മതസ്ഥർക്ക് വേണ്ടി മാത്രമാണോ ഇറച്ചി വെട്ടുന്നത് അതോ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്, പൊതുജനങ്ങളെ മുസ്ലിങ്ങൾ മാത്രമല്ല. അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അല്ല അങ്ങനെയാ, അല്ല സഹോദര, അല്ല അത് നിങ്ങൾക്ക് സഹോദര, അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ്. അതായത് ഇപ്പം ഡിബേറ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട് താങ്കള്, കാരണം നമുക്ക് ഈ വിഷയം അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. താങ്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങള് വേർതിരിച്ച് കാണുന്നില്ല, പക്ഷേ ഹിന്ദുക്കൾ, അതായത് ചോദിച്ച ഒരു ചോദ്യം നിങ്ങളാണ്, ഹിന്ദുക്കള് പരമശിവന്റെ നാമത്തിലോ ബ്രഹ്മാവിന്റെ നാമത്തിലോ അവരും വേർതിരിച്ച് കാണുന്നില്ല. അള്ളാവിനെയും പരമശിവനെയും അവരൊന്നായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഓം ഓം നമഹായ എന്നുള്ള ശിവമന്ത്രം ചൊല്ലി അവരൊരു ഉരുവിനെ അർത്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ കഴിക്കുമെന്നൊരു ചോദ്യം ഇവിടെ നിൽപ്പുണ്ട്. താങ്കൾ ഉത്തരം പറയും. ഞാൻ കഴിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. കാര്യം എന്ന് വെച്ചാല് എന്റെ സഹോദരൻ, എന്റെ സഹകുടുംബങ്ങൾ, ഞങ്ങളുടെ അയൽക്കാർ ഓണത്തിന് ഭക്ഷണം കൊണ്ട് മനസ്സിലായി. അതായത് അദ്ദേഹം കഴിക്കും. അതെ, ഒരു മിനിറ്റ്. ജെന്റിൽ ജെന്റിൽ
കം പറയൂ എന്താ പറയാൻ. താങ്ക് യു. സൂറത്തുൽ അനം 145 സൂറത്തുൽ സൂറത്ത് മൈദ അല്ല മൂന്ന് അല്ല ആദ്യം വാക്യം സൂറത്തുൽ ബക്ര 173 സൂറത്തുൽ ബക്ര 173 മാത്രം ഞാൻ വായിക്കാം. സൂറത്തുൽ ബക്ര 173 ആണ് വായിക്കുന്നത്. അറബിയിൽ വായിക്കും. ഇപ്പൊ എന്റെ അടുത്ത് അറബി ഖുർആൻ ഇല്ല, ഞാൻ മറ്റേ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സാധനം വെച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അള്ളാഹു അല്ലാത്തവർക്കായി അറക്കപ്പെട്ടത്, പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇവിടെ ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്, അള്ളാഹു അല്ലാത്ത ഒരു ദേവന് ഓഫർ ചെയ്തത് കഴിക്കാൻ പാടില്ല എന്നിപ്പോ മുഹമ്മദ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. ഓണത്തിന് കൊണ്ടുവന്നാൽ ഞങ്ങൾ കഴിക്കും, ഓണത്തിന് അവരെ പൂജിച്ച ഭക്ഷണമാണ്. ഒരു ഹൈന്ദവ ഹോട്ടലിൽ എപ്പോഴും ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഒരു നാരങ്ങയൊക്കെ വെച്ചിട്ട് അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഭക്ഷണം താങ്കൾ കഴിക്കുമെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ വചനത്തിനെതിരായിട്ടല്ലേ പറയുന്നത്? ഖുർആൻ അപ്പോൾ താങ്കൾ അനുസരിക്കുന്നില്ല. ബാൽ ബക്ര 173-ാമത്തെ ആയത്താണ്. ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ല. ഞാൻ വായിക്കാം, ആയത്തൊന്ന് വായിക്കാം ബ്രദറെ. ബ്രദറെ, ബ്രദർ മുഹമ്മദ് സാക്കീർ, ഞാൻ ആദ്യം ഒന്ന് ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ. മുഹമ്മദ് സാക്കീർ, ചോദ്യം ബഹളം ഉണ്ടാക്കല്ലേ, ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ, എന്നിട്ട് താങ്കൾക്ക് ഉത്തരം പറയാം. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ആദ്യത്തെ ഫേസ്ബുക്ക്, ഇത് ഫേസ്ബുക്ക് പ്രോഗ്രാം കൂടെയാണ്, അവരോടുള്ള ബാധ്യത കൂടെ ഉണ്ടതുകൊണ്ടാണ് ഞാനതെടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു അല്ലാത്തവർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് നിഷിദ്ധമാണെന്ന് ഖുർആൻ പറയുമ്പോൾ, അല്ല ഞങ്ങൾ കഴിക്കുമെന്ന് ഇദ്ദേഹം പറയുവാണെങ്കിൽ അത് ബിസ്മില്ലാഹി ചൊല്ലി കഴിക്കാമെന്ന് പറയും. ഇവർക്ക് ശവവും രക്തവും പന്നിമാംസവും എല്ലാം ബിസ്മില്ലാഹി കഴിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്ന ശുദ്ധ ഖുർആനി പറയുന്ന ഇതല്ലേ താങ്കൾ പറയുന്നത്? ഓക്കെ, ഉത്തരം പറയൂ, ഉത്തരം പറയൂ മുഹമ്മദ് സാക്കീർ. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, വെരി ഗുഡ്. പക്ഷേ ശവവും ഇതുപോലെയല്ല യഥാർത്ഥത്തില്. ഇപ്പൊ ഇതിനകത്ത് അത് ടെക്സ്റ്റുകളെ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പിന്നെ ഖുർആൻ അല്ലാതെ പിന്നെ ഞങ്ങൾ വേറെ വല്ല ഭഗവത്ഗീത എടുത്ത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ടെക്സ്റ്റുകൾ മാത്രം എടുത്ത് സംസാരിക്കുന്നത്, പിന്നെ ഖുർആനിനെ കുറിച്ച് പറയുമ്പോ ഭഗവത്ഗീത എടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ബാലരമയം, ബാലമംഗളം എടുക്കാൻ പറ്റുമോ? ഇതേ എടുക്കാൻ പറ്റുള്ളൂ. രണ്ട് വിഭാഗം ആൾക്കാരും ഇവരിലുണ്ട്. അത് ആ ഒരു വിഭാഗത്തെ മാത്രമാണ് ഈ കാര്യങ്ങളിൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ ഓക്കെ, രജീവ് സെബാസ്റ്റ്യൻ ബ്രദർ തിരിച്ചു വന്നിട്ടുണ്ട്. ടോസ് മാസ്റ്റർ ബ്രദറെ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്, അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലാതെ അറക്കപ്പെട്ട സാധനം, മറ്റേതെങ്കിലും നാമത്തിൽ, മറ്റേതെങ്കിലും ദേവന്മാരുടെ നാമത്തിൽ അറക്കപ്പെട്ട സംഭവം, ഇത്രയും നാല് വസ്തുക്കളാണ് ഇവർക്ക് നിഷിദ്ധം. അത് നിഷിദ്ധമല്ല എന്ന് ഈ സഹോദരൻ പറഞ്ഞാൽ ഒന്നുകിൽ പച്ചക്കള്ളം വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം മതം വിട്ടു. രണ്ട് അതിലെ ഏതാണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത്. സെബാസ്റ്റ്യൻ ബ്രദറെ, ഇപ്പൊ സംസാരിച്ച ജെന്റില് ഇസ്ലാം മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് വന്നയാളാണ്, വർഷങ്ങൾ ഇസ്ലാം മതത്തിൽ ജീവിച്ചയാളാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അത്ര ആധികാരികമായിട്ട് സംസാരിച്ചത്. ഞാൻ ഒരു വാക്കും കൂടെ പറയട്ടെ. ഇപ്പൊ മുഹമ്മദ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഭക്ഷിക്കാമോ? ഭക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതേ കാറ്റഗറിയിലാണ് ശവം എന്ന് വരുന്നത്. കാരണം 173-ാമത്തെ ആയത്തിൽ നാല് കാര്യങ്ങൾ പറയുന്നു: ശവം, രക്തം, പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി ഓഫർ ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ബിസ്മി ചൊല്ലി ചെയ്യാമെന്നാണോ താങ്കൾ പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നസ്രാണികള് പന്നിയിറച്ചി തിന്നും. അപ്പൊ നസ്രാണികളെ പന്നിയിറച്ചി തിന്നുന്ന നസ്രാണികളുണ്ട്. അപ്പൊ അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹലാലാണെന്ന് ഇപ്പൊ ആരോ പറഞ്ഞല്ലോ, നിങ്ങൾ സൂറത്തിൽ മൈദ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പന്നിയിറച്ചി നിങ്ങൾ കഴിക്കുമോ ഒരു ക്രിസ്ത്യാനി അർത്താല്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്സ്റ്റിനെ മാത്രം അടർത്തി വെച്ച് ഉരുളരുത്, ഉത്തരം തരണം. അഞ്ച് ടെക്സ്റ്റ് ഞാനിപ്പോ തരും. ഓക്കെ, ജനറലി പറഞ്ഞ അംഗീകരിച്ചു. ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. അതായത് പിന്നെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞു, എന്ത് ഖുർആനിൽ തന്നെ ബഹുദൈവ ബ്രദർ മുഹമ്മദ് ആ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞതിന് ശേഷം ഓക്കെ, അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. ദൈവത്തിന്റേതല്ലാത്ത പ്രതിഷ്ഠകളുടെ മേൽ, അവിടെ ഇല്ലാത്ത കാര്യം പറയല്ലേ, പ്രതിഷ്ഠയുടെ കാര്യം അവിടെ പറഞ്ഞില്ല. അള്ളാഹു അല്ലാത്ത ആർക്കാണെങ്കിലും
അല്ലാതെ പ്രതിഷ്ഠയും പ്രതിഷ്ഠയൊക്കെ താങ്കൾ പറയേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, അവിടെ എവിടെയാണ്, ഏത് വാക്കിനാണ് അവിടെ പ്രതിഷ്ഠ എന്ന് അർത്ഥം കൊടുത്തത് താങ്കൾ? ഹലോ മിസ്റ്റർ, എവിടെ പ്രതിഷ്ഠ എന്ന് അവിടെ ഖുർആനകത്ത് എവിടെയാണ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? പ്രതിഷ്ഠയോ, അത് ഏതർത്ഥമാ? ഇതാണ് ചുമ്മാ ഇരുന്നെങ്കിൽ തള്ളുവാണോ? ഞങ്ങളൊക്കെ എന്നെ പൊട്ടന്മാരാന്ന് വിചാരിച്ച സഹോദര, നിങ്ങൾക്ക് അറബി അറിയില്ല. അറബി അറിയാവില്ലെന്നല്ല, താങ്കള് അവിടെ ഏത് വാക്കാണ് പ്രതിഷ്ഠ ഒന്നുകൂടെ പറഞ്ഞ, ഏത് വാക്കാ പ്രതിഷ്ഠ? നുസുബ് എന്ന് പറയുന്ന പ്രതിഷ്ഠയാണെന്നാണ് താങ്കൾ പറയുന്നത്. പ്രതിഷ്ഠകളുടെ മേൽ അറക്കപ്പെട്ടത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. അതല്ല, അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് വായിച്ചേ. ഹലോ, ആദ്യത്തെ ലൈൻ താങ്കൾ വായിച്ചതിനകത്ത് ഇന്നമാ ഹറാമ അർത്ഥം എന്താ സഹോദരൻ? വൺ ബൈ വേർഡ് ബൈ വേർഡ് അട്ടങ്ക് പോയി. ഇന്നമാ ഹറാമ അർത്ഥം എന്താ? ഞാൻ സൂറത്ത് ബക്ര 173 ആയത്താണ് നമ്മൾ വായിച്ചത്. താങ്കൾ പറഞ്ഞതിൽ പ്രതിഷ്ഠ എവിടെ നിന്ന് എനിക്കൊന്ന് കാണണം. അതിലാത്ത ആദ്യത്തെ വാക്ക് എന്താണ്? ഇന്നമാ അർത്ഥം എന്താ? ആ ആയത്തിലെ കാര്യമാണ് ഇവിടെ ചോദിച്ചത്. ഏ, അതെ, താങ്കൾ വായിത്തൊന്നി കാര്യം ഇവിടെ പറയാനല്ല പറഞ്ഞത്. ഇവിടെ വളരെ ഇവിടെ സൂറ ബക്രയെ കുറിച്ച് ചോദിച്ചതിനകത്ത് പ്രതിഷ്ഠ ഇല്ല. അതെ, മുഹമ്മദ് സാക്കിറെ, ഇവിടെ അറബി അറിയാത്ത ആളുകളെ പറ്റിക്കാമെന്നുള്ള താങ്കളുടെ ഉടായ്പുണ്ടല്ലോ, അത് ഇവിടെ അങ്ങ് ചെലവാകത്തില്ല. അതുകൊണ്ട് ഇവിടെ സൂറത്ത് അൽ ബക്ര 100 മുഹമ്മദ് സാക്കിറെ 173 ആയത്തെ സൂറത്ത് അൽ ബക്രയിൽ പറഞ്ഞിരിക്കുന്നത് ശവം, രക്തം, പന്നി മാംസം അള്ളാഹു അല്ലാത്തവർക്കായി ഓഫർ ചെയ്യപ്പെട്ടത് അല്ല പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് നിഷിദ്ധമല്ല എന്ന് പറയുന്നു. അപ്പൊ താങ്കൾ ഖുറാനെതിരായിട്ട് പറയുന്നതാണോ അതോ ചുമ്മാ വൈറ്റ് വാഷ് അടിച്ച് തക്കിയെ പറയുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ അള്ളാഹു അല്ലാത്ത പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അർഹിച്ചെന്ന് താങ്കൾ ഉടായി പറഞ്ഞ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാൽ ഞങ്ങളൊക്കെ പൊട്ടന്മാരല്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നന്നായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അണ്ട് അമ്മാതിരി ഉടായ്പ ദയവ് ചെയ്തിറക്കാൻ നിൽക്കരുത് ബ്രദർ മുഹമ്മദ്. ഞാൻ ചോദിച്ചതിന് പുള്ളി ഉത്തരം ഇതുവരെ തന്നില്ല. നസ്രാണികളുടെ ഭക്ഷണം പുള്ളിക്ക് കഴിക്കാമെന്ന് പുള്ളി പറഞ്ഞു. നസ്രാണികൾ പന്നി കഴിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ചില നസ്രാണികൾ പന്നി കഴിക്കുന്നു. ആ പന്നി മാംസം മുസ്ലിങ്ങൾ ബിസ്മി ചൊല്ലി ഭക്ഷിക്കുമോ ഇല്ലയോ? ബ്രദർ ജെന്റിൽമാൻ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ബ്രദർ ഉദ്ധരിച്ചത് 173 ആയത്ത് അൽ ബക്രയിലെ. ഞാൻ അതിന്റെ അറബിയാണ് അതിനകത്ത് പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓതി ആയത്തേതാ സൂറത്ത് അൽമായിദയിലൊക്കെ ഏതോ ഒരു ആയത്തോത് അമ്മാതിരുടായപ്പോ. അപ്പൊ അറബി അറിയാത്ത ആളുകളപ്പോ അയ്യോ അങ്ങനെ കൂടാനത്തുണ്ടോ എന്ന് പറഞ്ഞു നീക്കും. ആ ഉടായ്പായിട്ട് വരണം, അതാണ് പ്രശ്നം. ഉടായ്പ കാണിക്കാൻ നിൽക്കരുത്. ഷാജഹാൻ.